ഇന്നത്തെ ഈ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. റവ ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്. റവ ചേർത്ത ശേഷം ഒരു തവി വെച്ച് നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതുപോലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കണം. ബട്ടർ ഒരുപാട് ചേർക്കേണ്ട, 5 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടർ റവയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ബട്ടറെല്ലാം മെൽറ്റായിട്ട് റവയിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഏത് കപ്പിലാണോ നമ്മൾ റവ അളന്നെടുത്തത് അതേ അളവിൽ തന്നെ അരിപ്പൊടിയും ഇതിലേക്ക് ചേർക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പത്രിക്കൊക്കെ എടുക്കുന്ന നൈസ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അരിപ്പൊടിയും റവയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. തവി വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സേവനാഴിയിലേക്കിടാം. സേവനാഴിയിൽ സ്റ്റാർ ഷേപ്പിലുള്ള ചില്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഞാനിപ്പം സേവനാഴിയിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ബട്ടർ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മാവ് ഭയങ്കര സോഫ്റ്റായി പോവും. പിന്നെ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബട്ടർ ഒരുപാട് ചേർക്കേണ്ടെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് 4 എണ്ണം വീതം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു ഭാഗം കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് മറുഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ മുറുക്ക് വെന്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത പീസസായിട്ട് നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എണ്ണയുടെ മുകളിലേക്ക് സേവനാഴി വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്ത് മുറുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. റവ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണിത്. ബട്ടർ ചേർത്തിരിക്കുന്നത് കൊണ്ട് ബട്ടർ മുറുക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ മുറുക്കിന് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് റെഡിയാക്കി എടുത്ത ഈ ഒരു ക്രിസ്പി റവ മുറുക്ക് ചെയ്ത് നോക്കുക. വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു മുറുക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.